നമസ്കാരം. അതിർത്തി രാജ്യങ്ങളിൽ ചൈന സൃഷ്ടിക്കുന്നത് വലിയ രീതിയിലുള്ള ദുരന്തങ്ങളാണ്. ഇതിനൊരു ഉദാഹരണമാണ് ടിബറ്റിന്റെ ഭൂപ്രകൃതിയും ജനങ്ങളും. നിരന്തരം ചൈനയുടെ ചൂഷണത്തിന് ഇരയാവുകയാണ് ടിബറ്റിന്റെ ഭൂപ്രകൃതി. ടിബറ്റിലെ ഭൂപ്രകൃതിയെയും ജനങ്ങളെയുമെല്ലാം നിരന്തരം ചൈന ചൂഷണം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2021 പുറത്തിറക്കിയ 1951 മുതൽ ടിബറ്റ് വിമോചനവും വികസനവും എന്ന ധവളപത്രത്തിൽ പരിസ്ഥിതിക്കും പരിസ്ഥിതി ഘടകങ്ങൾക്കുമെതിരായ അവഗണന വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വികസനം, ഡാമുകളുടെ നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്നിവയിലാണ് ചൈന ശ്രദ്ധിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന നാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. വികസനമെന്ന പേരിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന് പോളിസി റിസർച്ച് ഗ്രൂപ്പ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഊർജ നിർമ്മാണത്തിൽ ചൈന വൻ സംഭാവനകൾ ടിബറ്റിന് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ടിബറ്റൻ ജനതയ്ക്ക് രാത്രികാലങ്ങളിൽ വൈദ്യുതി ലഭ്യമാകുന്നില്ല. ചൈനയിലെ ലൈറ്റ് ഹൗസുകളിലെ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനാണ് ഈ വൈദ്യുതി ഉപയോഗിക്കുന്നത്. വലിയ തരത്തിലുള്ള ഡാമുകളുടെ നിർമ്മാണം മൂലം ടിബറ്റിന്റെ പാരിസ്ഥിതിക ഘടനയിൽ തന്നെ വലിയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ടിബറ്റിനെ ചൈനയുടെ മാലിന്യ സംസ്കരണത്തിനുള്ള മേഖലയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതുവഴി നദികൾ വറ്റി വരളുന്നതിനും ഹിമപാതത്തിന്റെ ഉരുകലിനും വെള്ളപ്പൊക്കത്തിനും ഇടയാക്കി. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നതിന്റെ അളവ് കുറയ്ക്കാൻ കഴിഞ്ഞതായി ചൈന അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ കാർബൺ പുറന്തള്ളുന്നതിന്റെ അളവ് വലിയ ഗതിയിൽ കൂടുന്നതായാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ചൈന ലോകത്തെ വലിയ മലിനീകരണ രാജ്യമായതും വലിയ വിമർശനങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കെതിരെ കർമ്മ പദ്ധതി വികസിപ്പിക്കുന്നതിനായി നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പങ്കെടുത്തിരുന്നുമില്ല. ബ്രഹ്മപുത്ര, മേക്കോങ്, യാങ്സി, സിന്ധു തുടങ്ങിയ നദികൾ ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ്. പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഖനനം നദികളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. നദികൾക്ക് കുറുകെ ഡാമുകൾ നിർമ്മിച്ച് വഴി നീരൊഴുകിനെയും ബാധിച്ചു. ലോകത്തിന് വൻ സംഭാവനകൾ നൽകുന്ന ടിബറ്റിന്റെ ഭൂപ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതുവഴി ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്യുകയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം പ്രവൃത്തികളിലാണ് ഭരണകൂടത്തിന് താൽപ്പര്യമെന്നും വ്യക്തമാകുന്നു. ടിബറ്റിൽ കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും നിരന്തരമായി പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ അടിച്ചമർത്തുകയുമാണ് ചൈന ചെയ്യുന്നത്.